ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല ഹെൽത്ത് ടിപ്സും കൊണ്ട് തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നമുക്ക് ടിപ്സ് ഓഫ് ഇടിക്കുന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജുണ്ട്, ഇൻസ്റ്റയിലും ഒരു പേജുണ്ട്. അതും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ നമ്മളുടെ ടിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് കേട്ടോ. ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ പോരാ, ഇതൊരു കംപ്ലീറ്റ് ഡയറ്റ് പ്ലാനിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഡയറ്റ് ചെയ്യുന്നവർക്ക് മാത്രമല്ല, എല്ലാവർക്കും പാലിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്ക് നല്ല ബെനിഫിറ്റ് ഉള്ളൊരു ഡ്രിങ്ക് ആണ് കേട്ടോ. തയ്യാറാക്കി നോക്കുക. അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് പംകിൻ സീഡ്സ് ആണ്. അതായത് നമ്മളുടെ മത്തങ്ങയുടെ കുരു ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. മത്തങ്ങയുടെ കുരു എടുക്കുമ്പം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പാക്ക് ചെയ്ത് വരുന്ന മത്തങ്ങയുടെ കുരുവിലൊക്കെ നമുക്ക് നല്ല കവർ ടിന്നൊക്കെയാണ്. പക്ഷേങ്കിൽ അവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിനകത്ത് കുറച്ച് നമ്മളുടെ എഡിബിളായിട്ടുള്ള നമ്മളുടെ ഫുഡ് കളർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഇതാ, ഇതുപോലെ നല്ലൊരു ഗ്രീൻ കളറാണ് ഞാൻ വാങ്ങിച്ചത് ആ ഒരു ബ്രാൻഡിനുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ തന്നെ ഒരു സംശയം തോന്നി. ഞാനത് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ച് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. ഈ ഒരു കളറ് അവർ മിക്സ് ചെയ്തിട്ടുണ്ട്, ഇതാ ഇതുപോലെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളത്തിലിട്ട് കഴിയുമ്പോഴത്തേനും അതിൻ്റെ കളറൊക്കെ മാറി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഹെൽത്തിന് ഒരുപാട് ഇഷ്യൂ വരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കത് കാര്യമായിട്ട് പറയാൻ അറിഞ്ഞുകൂടാ. പക്ഷേ നമുക്കത് കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടത് കൊണ്ട് ഞാനതിൻ്റെ ആ ഒരു പുറമേ ഉള്ളതായ ഇതുപോലെ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. കണ്ടോ, അതായത് ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ട് അതങ്ങ് മാറിപ്പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതായത് ഇതുപോലെ നന്നായിട്ട് കുതിർത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു കുരു മാത്രമായിട്ട് നമുക്ക് കിട്ടും. അതിൻ്റെ വൈറ്റായിട്ടുള്ള കളറിലേക്ക് തന്നെ മാറും. സ്വാഭാവികമായിട്ടുള്ള ഒരു മത്തങ്ങയുടെ കുരു ഉണ്ടല്ലോ, ആ ഒരു കളറിലേക്ക് മാറും. അങ്ങനെയും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതാ ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ മത്തേൻ്റെ കുരുവാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്ത് അതിൻ്റെ ആ ഒരു തോലൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷമാണ് കേട്ടോ എടുക്കുന്നത്. മത്തൻ്റെ കുരുവിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാടാണ് കേട്ടോ. നമ്മളുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ ഫാറ്റ് നന്നായിട്ട് കുറയ്ക്കാനായിട്ടൊക്കെ നമ്മളെ സഹായിക്കും ഈ ഒരു മത്തൻ്റെ കുരു എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് സീറോ കൊളസ്ട്രോൾ ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫൈബർ, റിച്ച് ഫൈബർ ഉണ്ട്. പൊട്ടാസ്യം, അതുപോലെ ഒരുപാട് ഒരുപാട് ന്യൂട്രീഷണൽ വാല്യൂസ് ഉണ്ട് നമ്മളുടെ ഈ പംകിൻ സീഡ്സിന്. അപ്പോൾ എല്ലാവരും അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു ഗ്ലാസ് എങ്കിലും നമുക്ക് ഡെയിലി കുടിക്കുവാണെങ്കിൽ അത് വളരെയധികം നല്ലതാണ് കേട്ടോ. പെർ ഡേ ഒരു 30 ഗ്രാമിൽ കൂടുതൽ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടിയ അളവാണ് 30 ഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ പംകിൻ സീഡും അതിൻ്റെ കൂടെ ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഡേറ്റ്സ് ആണ് കേട്ടോ. 2 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഡേറ്റ്സിൻ്റെ അളവ് വേണമെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ ആക്കാം. 3 എണ്ണമൊക്കെ ഇടുമ്പോൾ നല്ല മധുരമായിരിക്കും കേട്ടോ. അപ്പോൾ ഷുഗറൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഷുഗർ ഉള്ളവരാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുത്താൽ മതിയാകും. പിന്നെ ഷുഗർ ഒരുപാട് കൂടി നിൽക്കുന്നവരാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഒരു ഏലക്കയും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. വളരെയധികം നല്ലതാണ്. നമ്മൾ ഈ ചായയും കാപ്പിയൊക്കെ കുടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഗ്ലാസ് കുടിക്കുവാണെങ്കിൽ ഒരുപാട് നമ്മളുടെ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ് കിട്ടും. ട്രൈ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് വന്ന വീഡിയോസൊക്കെ കാണുമല്ലോ. മറ്റൊരു നല്ല വീഡിയോയുമായി മറ്റൊരു നല്ല ടിപ്പുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.